ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി. കേറ്ററ്റ് മാർച്ച് 2023 പ്രൊവിഷണൽ ആൻസർ കീ പരീക്ഷാ ഫോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പലരും നോക്കി മനസ്സിലാക്കി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചൊരു സംശയമുണ്ട്, ഇതിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പോൾ കംപ്ലയിൻ്റ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേറ്ററ്റ് മാർച്ച് 2023 പ്രൊവിഷണൽ ആൻസർ കീയെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉള്ളവർക്ക് ഇപ്പോൾ പരാതി കൊടുക്കുവാനുള്ള അവസരമാണ്. അപ്പം കറക്റ്റായ രീതിയിൽ പരാതി കൊടുത്തു എങ്കിൽ മാത്രമേ പരാതികൾ പരിഗണിക്കുകയുള്ളൂ. അപ്പം എന്തൊക്കെയാണ് പരാതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം പരീക്ഷാ ഭവൻ എന്താണ് കംപ്ലയിൻ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. കേറ്ററ്റ് മാർച്ച് 2023 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷയുടെ ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉത്തരസൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ https://pareeshabhavan.kerala.gov.in https://ktet.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ 17/6/2023 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടത് ആണ്. ഓർത്തിരിക്കുക, പരീക്ഷകളെ സംബന്ധിച്ച് ആൻസർ കീയെ സംബന്ധിച്ചുള്ള പരാതികൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 17/6/2023 ശനിയാഴ്ചയാണ്. വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നേരിട്ട് അല്ലെങ്കിൽ തപാൽ മാർഗം പരാതികൾ ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ തപാൽ മാർഗമൊക്കെ പരാതി നൽകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള പരാതികൾ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം നൽകുവാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ കൃത്യസമയത്തോടെ പരാതി ലഭിക്കുകയുള്ളൂ. വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പരാതികൾ നൽകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവയുടെ പരാതി മാത്രമേ ഒരു ഷീറ്റിൽ നൽകാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ പാർട്ടുകൾക്കും പ്രത്യേക ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടത് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കംപ്ലയിൻറ്റ് ഫോം ഫില്ല് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കാം. പലരും ചോദിച്ച സംശയമാണ്, ആദ്യമായിട്ടൊക്കെ പരാതികൾ കൊടുക്കുന്നവർ എങ്ങനെയാണ് കംപ്ലയിൻറ്റ് ഫോം ഫില്ല് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ കേരള പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു കംപ്ലയിൻറ്റ് ഫോം കാണുവാൻ സാധിക്കും. കേറ്ററ്റ് മാർച്ച് 2023 ഫോർമാറ്റ് ഫോർ കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ്ഡ് ഇൻ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പരീക്ഷാ ഭവൻ. ഇപ്പോൾ ഈ കംപ്ലയിൻ്റൊക്കെ പരിഗണിച്ചതിന് ശേഷമാണ് ഒരു ആൻസർ കീയും കൂടെ വരും. ഫൈനൽ ആൻസർ കീ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഫൈനൽ ആൻസർ കീയിലെ മാർക്ക് വെച്ച് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എത്ര മാർക്ക് കിട്ടും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൊവിഷണൽ ആൻസർ കീയിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ ആൾക്കാർ പരാതി കൊടുക്കുന്നതനുസരിച്ചാണ് പരീക്ഷാ ഭവൻ അത് പരിഗണിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പരാതി കൊടുക്കുമ്പോൾ ആദ്യമേ നെയിം ഓഫ് കാറ്റഗറി, ഏത് കാറ്റഗറിയാണ് അത് കറക്റ്റായിട്ട് അവിടെ കൊടുക്കുക. ഉദാഹരണത്തിന് കാറ്റഗറി 4 ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ കാറ്റഗറി 4 നൽകുക, 2 ആണെങ്കിൽ 2 എന്ന് നൽകുക. ഇനി പാർട്ട് ആൻഡ് സബ്ജക്റ്റ്, ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രോയിങ്ങിൻ്റെ പരാതിയാണ് കൊടുക്കേണ്ടതെങ്കിൽ പാർട്ട് 3 സബ്ജക്റ്റ് ഡ്രോയിങ്, അല്ലെങ്കിൽ സൂയിങ്ങിൻ്റെ ആണെങ്കിലും പാർട്ട് 3 സബ്ജക്റ്റ് സൂയിങ്. അതുപോലെ തന്നെ ഇപ്പോൾ 1-ാമത്തെ പാർട്ടിൻ്റെ ആണെങ്കിൽ പാർട്ട് 1 സൈക്കോളജി. അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കോഡ് കൊടുക്കുക. സെറ്റ് കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ABC അങ്ങനെ ആ സെറ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അവിടെ നൽകുക. പിന്നെ നമ്മൾ പരാതിയുള്ള ക്വസ്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനാണ് പിന്നീട് നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നത്. അവിടെ സീരിയൽ നമ്പർ കൊടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, ക്വസ്റ്റ്യൻ ഏതാണെന്ന് കൊടുക്കുക.
അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്ത് ആൻസറാണ് നൽകിയിരിക്കുന്നതെന്ന് പറയുക. കംപ്ലൈൻറ്റ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ, അപ്പം നമ്മുടെ അഭിപ്രായത്തിൽ ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അതും നൽകുക. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ. താഴെ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എൻക്ലോസ്ഡ്. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് കൂടി നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും പലരും ചോദിക്കുന്ന സംശയമാണ്, എന്താണ് ഡോക്യുമെൻ്റ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതെന്ന്. ബുക്സ് ഡോക്യുമെൻ്റ് ആയിട്ട് നൽകുന്നതാണ് ഏറ്റവും നല്ലത്. ബുക്ക്, അതിൻ്റെ ഓതറിൻ്റെ പേര്, പേജ് നമ്പർ, ഇതൊക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് നൽകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻസിനാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുണ്ടെങ്കിൽ അത് നമുക്ക് നൽകാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്ലേസ്, ഡേറ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, നെയിം, റോൾ നമ്പർ, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളാണ് കംപ്ലയിൻറ്റ് ഫോമിൽ നൽകേണ്ടത്. അപ്പോൾ പരാതികൾ ഉള്ളവർ, എന്തെങ്കിലും സംശയങ്ങൾ, ആൻസർ കീ തെറ്റാണ് എന്ന് ഉറപ്പുള്ളവർ പരാതികൾ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പരാതി കൊടുത്തു എങ്കിൽ മാത്രമേ പരീക്ഷാ ഭവൻ അതിന് കർശനം വരുത്തുകയുള്ളൂ. ആരും പരാതി കൊടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ തെറ്റായിട്ടുള്ളത് അതേപടി തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് കംപ്ലയിൻ്റ് ഉള്ളവർ ആ പരാതികൾ എത്രയും പെട്ടെന്ന് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേറ്റെറ്റ് കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സൂയിങ്, ഡ്രോയിങ് തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകളും ലഭ്യമാണ്. അടുത്ത കേറ്റെറ്റ് പരീക്ഷയ്ക്കുള്ള ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നു. ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും 7907241846 9497 4897 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ്.